ഹായ് ഓൾ, ഇന്നലെ ഇസ്രായേൽ സൈന്യത്തിൻ്റെ കരങ്ങളാൽ ഒരു 15 വയസ്സായ മുഹമ്മദ് ഹമായിൽ എന്നു പേരുള്ള ഒരു കുട്ടി മരണപ്പെട്ടു. അതിനെക്കുറിച്ചുള്ള ഒരു ന്യൂസാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അതിൽ കൂടുതൽ ഭാഷാ പ്രയോഗങ്ങളടങ്ങിയ പുതിയ വേർഡുകളടങ്ങിയ ചില ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. പ്രകടനങ്ങൾ സംബന്ധിച്ച, വിപ്ലവങ്ങൾ സംബന്ധിച്ച വേർഡുകളാണ് കൂടുതൽ ഇതിലുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ, ന്യൂസ് നോക്കുക. മഖ്തൽ സബിയിൻ ഫിലസ്തീനി ബിനിറാനിൻ ഇസ്രായിലിയ അത്നാ ഇഹ്തിജാജാതിൻ ലിദ്ദ മുസ്തൗതന. മഖ്തൽ എന്ന് പറഞ്ഞാൽ മസ്റ എന്നുള്ള അതേ മീനിങ് ആണ്. മരണം, സബിയിൻ ഫിലസ്തീനി, ഫലസ്തീനിയൻ കുട്ടിയുടെ മരണം. ബിനിറാൻ, നിറാൻ എന്ന് പറഞ്ഞാൽ വെടിയുതിർക്കൽ. ബിനിറാൻ എന്ന് പറഞ്ഞാൽ വെടിയുതിർക്കൽ കൊണ്ട്, നിറയൊഴിക്കൽ കൊണ്ട്. ബിനിറാനിൻ ഇസ്രായിലിയ, ഇസ്രായേൽ വെടിയുതിർക്കൽ കൊണ്ട്. അസ്നാ ഇഹ്തിജാജാത്, പ്രതിഷേധ പ്രകടനങ്ങൾക്കിടയിൽ. ഇഹ്തിജാജ് എന്ന് പറഞ്ഞാൽ പ്രതിഷേധ പ്രകടനം. അസ്നാ ഇഹ്തിജാജാത് ലിദ്ദ മുസ്തൗതന, സെറ്റിൽമെൻറ്റിനെതിരെയുള്ള പ്രതിഷേധ പ്രകടനങ്ങൾക്കിടയിൽ. ഓക്കെ, മുസ്തൗതനത്ത് എന്ന് പറഞ്ഞാൽ സെറ്റിൽമെൻറ്റ്. ഖബ്ല സാഅത്തിൻ വാഹിദ, ഒരു മണിക്കൂർ മുമ്പ് റിപ്പോർട്ട് ചെയ്ത ന്യൂസാണിത്. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഖബ്ല എന്ന് പറഞ്ഞാൽ മുമ്പ്, സാഅ മണിക്കൂർ, മണിക്കൂർ മുമ്പ്, വാഹിദ ഒരു മണിക്കൂർ മുമ്പ്. ഓരോ ന്യൂസിൻ്റെയും അടിയിലുണ്ടാവും എന്ന്, എപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ന്യൂസാണ് അത് എന്ന്. ഓക്കെ, അതാണ് പറയുന്നത്. ഖബ്ല സാഅത്തിൻ വാഹിദ എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ മുമ്പ് റിപ്പോർട്ട് ചെയ്ത ന്യൂസാണ്. ന്യൂസിൻ്റെ വിവരണം നോക്കുക. ഖത്തലത്ത് ഖുവാത്തുൻ ഇസ്രായിലിയ സബിയൻ ഫിലസ്തീനിയൻ ബിർറസാസ് അസ്നാ മുലാഹറത്തിൻ ഫിൽഫത്തിൽ ഗർബിയ അൽ മുഹ്തല്ല വിഫ്ഖൽ ലിമാ അഅലനതുഹു വിസാറത്തു സിഹ്ഹ അൽ ഫിലസ്തീനിയ. ഖത്തലത്ത്, ഖത്തല എന്ന് പറഞ്ഞാൽ കിൽ, കൊന്നു. ഖുവാത്തുൻ ഇസ്രായിലിയ, ഇസ്രായേലി സേന, ഇസ്രായേൽ സേന കൊന്നു, കൊലപ്പെടുത്തി. സബിയൻ ഫിലസ്തീനിയൻ, ഫലസ്തീനിയൻ കുട്ടിയെ. ബിർറസാസ്, നിറയൊഴിക്കൽ കൊണ്ട്. ബിർറസാസ് എന്ന് പറഞ്ഞാൽ, റസാസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, തോക്കിൻ്റെ ഉണ്ടുണ്ടല്ലോ, അതിനാണ് റസാസ് എന്ന് പറയുക. ബിർറസാസ് എന്ന് പറഞ്ഞാൽ വെടിയുതിർക്കൽ കൊണ്ട്. അസ്നാ മുലാഹറത്തിൻ, പ്രകടനങ്ങൾക്കിടയിൽ, പ്രതിഷേധ പ്രകടനങ്ങൾക്കിടയിൽ. ഫിൽഫത്തിൽ ഖർബിയ അൽ മുഹ്തല്ല, അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ. ഓക്കെ, ഫിൽഫത്തിൽ ഖർബിയ, അൽഫത്തിൽ ഖർബിയ എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ബാങ്ക് എന്നുള്ള ആ ഒരു പ്രദേശത്തിന് പറയുന്നതാണ് അൽഫത്തിൽ ഖർബിയ എന്നുള്ളത്. അൽ മുഹ്തല്ല എന്ന് പറഞ്ഞാൽ അധിനിവേശ, അധിനിവേശം നടത്തപ്പെടുന്ന വെസ്റ്റ് ബാങ്കിൽ. വിഫ്ഖല്ലി മാ അഅലനതുഹു വിസാറത്തു സിഹ്ഹ അൽ ഫിലസ്തീനിയ. വിഫ്ഖല്ലി എന്ന് പറഞ്ഞാൽ അത് ഒരു അറബി മോഡേൺ യൂസാണ്, പ്രയോഗമാണ്. വിഫ്ഖല്ലി എന്ന് പറഞ്ഞാൽ അതുപ്രകാരം, അതിനെ സംബന്ധിച്ച് എന്നുള്ള അർത്ഥം. ഇവിടെ അതുപ്രകാരം, വിഫ്ഖല്ലി മാ അഅലനതുഹു, അതിനെ റിപ്പോർട്ട് ചെയ്തത് പ്രകാരം. അഅലന എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യുക, അറിയിക്കുക എന്നുള്ള അർത്ഥമാണ്. വിഫ്ഖല്ലി മാ അഅലനതുഹു, അതിനെ റിപ്പോർട്ട് ചെയ്തത് പ്രകാരം. വിസാറത്തു സിഹ്ഹ, ഹെൽത്ത് മിനിസ്ട്രി, ആരോഗ്യ കാര്യാലയം. അൽ ഫിലസ്തീനിയ, ഫലസ്തീനിയൻ ആരോഗ്യ കാര്യാലയം അതിനെ റിപ്പോർട്ട് ചെയ്തത് പ്രകാരം. ഓക്കെ, ഓരോ വേർഡിൻ്റെയും മീനിങ് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കുക. وقال متحدث باسم الجيش الإسرائيلي لوكالة رويترز للأنباء. وقال പറഞ്ഞു, متحدث, متحدث എന്ന് പറഞ്ഞാല് പ്രതിനിധി എന്നുള്ള അർത്ഥം. متحدث باسم എന്നാണ് പറയുക, അത് അറബിയിൽ അങ്ങനെയാണ് ഉപയോഗിക്കുക. متحدث باسم എന്ന് പറഞ്ഞാല് പ്രതിനിധി എന്നുള്ളതിന് അങ്ങനെയാണ് പ്രയോഗിക്കുക. متحدث എന്ന് മാത്രം പറഞ്ഞാലും റെപ്രസെൻറ്റേറ്റീവ്, പ്രതിനിധി എന്നുള്ള അർത്ഥം. വഖാല മുതഹദ്ദിത്തും ബിസ്മിൽ ജയ്ഷി അൽ ഇസ്രായീലി,
ഇസ്രായേൽ സൈന്യ പ്രതിനിധി പറഞ്ഞു. മുത്തഹദ്ദിസും ബിസ്മി എന്ന് പറഞ്ഞാൽ പ്രതിനിധി. അന മുത്തഹദ്ദിസും ബിസ്മി ഇത്തിഹാദ് ത്വലബ ബിദാരിൽ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ദാറുൽ ഇഹ്സാൻ സ്റ്റുഡൻസ് യൂണിയൻ്റെ പ്രതിനിധിയാണ്. ഓക്കെ, ആ ഒരു രൂപത്തിലാണ് ഉപയോഗിക്കുക. ലിവിക്കാലത്തെ റോയിറ്റേഴ്സ്, റോയിറ്റേഴ്സ് എന്ന ഏജൻസിയോട് പറഞ്ഞു. ലിൽ അംബ, വാർത്താ ഏജൻസി. ലിവിക്കാലത്തെ റോയിറ്റേഴ്സ് ലിൽ അംബ, റോയിറ്റേഴ്സ് എന്ന വാർത്താ ഏജൻസിയോട് പറഞ്ഞു. ലണ്ടനെ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു വാർത്താ ഏജൻസിയാണ് റോയിറ്റേഴ്സ് എന്നുള്ളത്. ഓക്കെ, എന്താണ് പറഞ്ഞത്? أحرق مثير الشعب الإطارات ورشقوا القوات بالحجارة وأطلقوا الألعاب النارية في اتجاه الجنود الموجودين في الموقع ما عرض حياتهم للخطر. أحرق أحرق إن ورنالي كتكغا مثير الشعب വിപ്ലവകാരികൾ എന്നുള്ളർത്ഥം. അസാറ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക എന്നുള്ള മീനിങ് അല്ലേ. അപ്പോൾ മുസീറു ഷഖബ്, വിപ്ലവമുണ്ടാക്കിയവർ, വിപ്ലവകാരികൾ കത്തിച്ചു. ഷഖബ് എന്ന് പറഞ്ഞാൽ വിപ്ലവം. വിപ്ലവകാരികൾ കത്തിച്ചു. അൽ ഇത്താറാത്ത്, ഇത്താറുൽ അജല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അൽ ഇത്താറാത്ത്, ടയേഴ്സ്, ടയറുകൾ, ടയറുകൾ കത്തിച്ചു. വറഷക്കു, അവർ എറിഞ്ഞു. വറഷക്കു, അവർ എറിഞ്ഞു. അൽ ഖുവാത്ത്, സൈന്യത്തെ, സൈന്യത്തെ അവർ എറിഞ്ഞു. ഫോഴ്സ്, സൈന്യത്തെ അവരെറിഞ്ഞു. ബിൽ ഹജാറ, കല്ലുകൊണ്ട് എറിഞ്ഞു. വ അത്തലക്കു, അവർ ഉപയോഗിച്ചു. അൽ അൽആബ് അന്നാരിയ, അൽ അൽആബ് അന്നാരിയ എന്ന് പറഞ്ഞാൽ കരിമരുന്ന് പ്രയോഗിച്ചു. അത്തലക്കൽ അൽആബ് അന്നാരിയ എന്ന് പറഞ്ഞാൽ കരിമരുന്ന് പ്രയോഗിക്കുക എന്നുള്ള അർത്ഥം. വ അത്തലക്കു അൽ അൽആബ് അന്നാരിയ ഫി ഇത്തിജാഹിൽ ജുനൂദ്, സൈന്യത്തിനു നേരെ അവർ കരിമരുന്ന് പ്രയോഗിച്ചു. അൽ മൗജൂദീന, ഉള്ളവരായ. വജദ എന്ന് പറഞ്ഞാൽ ഉണ്ടാവുക, എത്തിക്കുക എന്നുള്ള അർത്ഥമല്ലേ. അൽ മൗജൂദീന ഫിൽ മൗഖിഅ, മൗഖിഅ എന്ന് പറഞ്ഞാൽ സൈറ്റ്, സ്ഥലം എന്നുള്ള അർത്ഥം. സ്ഥലത്ത് ഉണ്ടായിരുന്ന സൈന്യത്തിന് നേരെ അവർ കരിമരുന്ന് പ്രയോഗിച്ചു. മഅറള ഹയാതഹും ലിൽ ഖത്തർ, അതൊരു ചോദ്യം രീതിയിൽ ചോദിക്കുകയാണ്. അവരുടെ ജീവിതം അപകടത്തിലല്ലേ. അറളലിൽ ഹയാത്ത് എന്ന് പറഞ്ഞാൽ ജീവൻ അപകടത്തിലാവുക എന്നുള്ളതിന് അറബിയിൽ ഉപയോഗിക്കുന്ന ഒരു യൂസാണ്, യൂസേജാണ് അറളലിൽ ഹയാത്ത് എന്നുള്ളത്. മഅറൽ ഹയാത്തഹും ലിൽ ഖത്തർ, അവരുടെ ജീവിതം അപകടത്തിലാണ്, അവരുടെ ജീവിതം അപകടത്തിലല്ലേ. ഓക്കെ, അത് ആ ഒരു സൈന്യ പ്രതിനിധി ചോദിക്കുന്ന ചോദ്യമാണ്. ഓക്കെ, വ അള്ളാഫ അൻ, വ അള്ളാഫ എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്തു, കൂട്ടിച്ചേർത്തു. അൻ അൽ ഖുവാത്ത്, സൈന്യം. ഇനി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു സംസാരത്തിലേക്ക് കൂട്ടിച്ചേർത്ത ബാക്കി ഭാഗങ്ങൾ പറയാണ്. വ അള്ളാഫ, കൂട്ടിച്ചേർത്തു. അൻ അൽ ഖുവാത്ത്, സൈന്യം. റദ്ദത്ത്, റെസ്പോണ്ടഡ്, പ്രതികരിച്ചു. റദ്ദത്ത് എന്ന് പറഞ്ഞാൽ റദ്ദ എന്ന് പറഞ്ഞാൽ റീപ്ലേ നൽകുക, പ്രതികരിക്കുക എന്നുള്ള അർത്ഥത്തിനാണ് റദ്ദ എന്ന് ഉപയോഗിക്കുക. റദ്ദത്ത്, സൈന്യം പ്രതികരിച്ചു. ബിവസായിലി ഫള്ളി ഷഅബ്, ഓക്കെ, ഷഅബ് എന്നാണ്, ഷഅബ് എന്നല്ല. ഷഅബ് എന്ന് പറഞ്ഞാൽ വിപ്ലവം, ഷഅബ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ എന്നുള്ള അർത്ഥം. റദ്ദത്ത്, റെസ്പോണ്ട് ചെയ്തു, പ്രതികരിച്ചു. ബിവസായിൽ, മാർഗങ്ങൾ കൊണ്ട് പ്രതികരിച്ചു. ഫള്ളി ഷഅബ്, ജനങ്ങളെ ചിതറിക്കുന്ന, ജനങ്ങളെ വിരട്ടി ഓടിക്കുന്ന മാർഗങ്ങൾ കൊണ്ട് പ്രതികരിച്ചു. വഅത്ലഖത്, സൈന്യം ഉപയോഗിച്ചു, പ്രയോഗിച്ചു. അന്നാർ, അത്ലഖന്നാർ എന്ന് പറഞ്ഞാൽ വെടിയുതിർക്കുക എന്നുള്ളതിനാണ് അത്ലഖന്നാർ എന്ന് ഉപയോഗിക്കുക. ഓക്കെ, അത് ശ്രദ്ധിച്ച് വെക്കുക. അത്ലഖ എന്ന് പറഞ്ഞാൽ പ്രയോഗിക്കുക എന്നുള്ള അർത്ഥം മാത്രം വെക്കാം. വഅത്ലഖത്തിന്നാർ എന്ന് പറഞ്ഞാൽ തോക്ക് പ്രയോഗിച്ചു എന്നുള്ള അർത്ഥം. ഓക്കെ, അത്ലഖത്തിന്നാർ, വെടിയുതിർത്തു. ഫി ഇത്തിജാഹി മുസീരി ഷഅബ്, വിപ്ലവകാരികൾക്ക് നേരെ. ഓക്കെ, മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രദ്ധിച്ചാൽ വളരെ സിമ്പിളായ വേർഡുകളാണ്, വളരെ ലഘുവായ മോഡേൺ ശൈലിയാണ് കൊടുത്തിട്ടുള്ളത്. ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം.
ഓക്കെ, താങ്ക് യു.